എലുമഞ്ചേരി കൊല്ലങ്കുടം മുതലമട പഞ്ചായത്തുകളിൽ ഇടവേളകളില്ലാതെ എത്തി താണ്ടം വാടുകയാണ് കാട്ടാനകൾ കാർഷിക വൃത്തി ഉപജീവനമാക്കിയ ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിച്ചാണ് തിരിച്ചുപോക്ക ആനകൾ സ്ഥിരമായി എത്തിയിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള ശാശ്വത നടപടികൾ വൈകുന്നതിൽ ആശങ്കയിലാണ് കർഷകർ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ജീവനും ജീവിതവും പ്രയാസത്തിലാവുമെന്ന് കർഷകർ ഒന്നടങ്കം ആവർത്തിക്കുന്നു കൊല്ലങ്കോട് തേക്കിൻചിറക്കളത്തിൽ സഹദേവന്റെ അൻപത് തെങ്ങുകളും നൂറ്റിയൻപത് വാഴകളുമാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസമെത്തി നശിപ്പിച്ചത് മൂന്ന് കാട്ടാനകളാണ് വൈദ്യുതവേലി തകർത്ത കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഇന്റഗ്രേറ്റഡ് ഫാർമർ അവാർഡ് നേടിയ കർഷകൻ കൂടിയാണ് സഹദേവൻ സഹദേവന്റെ കൃഷിയിടത്തിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നതിനും കയ്യും കണക്കുമില്ലെന്ന് വേണം പറയാൻ വനംവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ കാടുകയറ്റുമ്പോൾ കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവാറില്ല എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾക്കുശേഷം വീണ്ടുമെത്തും കൃഷിയിടങ്ങളിൽ താണ്ഡവമാടും ചെമ്മണാമ്പതി വെള്ളാരംകടവ് ഈശ്വരൻപാറ ചീളക്കാട് മേച്ചിറ സുക്കിരിയാൽ പലകപ്പാണ്ടി കള്ളിയമ്പാറ വേലാംകാട് മൂച്ചംകുണ്ട് ഇടുക്കുപാറ തുടങ്ങി തെന്മലയോര പ്രദേശങ്ങളിലെല്ലാം ആനയെത്തുന്നത് പതിവായിരിക്കുകയാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തുന്ന ആനകൾ ഉൾക്കാട്ടിലേക്ക് കയറാതെ പുറംകാട്ടിൽ നിലയുറപ്പിക്കുന്നതും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് കഴിഞ്ഞ മാസം സജേഷ് രതീഷ് എന്നിവരുടെ അരയേക്കർ നെൽപ്പാടം ആനകൾ നശിപ്പിച്ചിരുന്നു വേലാംകാട്ടിൽ ചിദംബരൻകുട്ടി ചെന്താമര എന്നിവരുടെ കൃഷിയിടത്തിലും കാട്ടാനകൾ നാശം വിതച്ചു വേനൽക്കാലങ്ങളിൽ മാത്രം കാടിറങ്ങിയിരുന്ന കാട്ടാനകൾ നിലവിൽ തുടരെ തുടരെ നാട്ടിലിറങ്ങുന്നത് ജനങ്ങളുടെ സ്വത്തിനും സ്വൈരജീവിതത്തിനും ഭീഷണിയാവുകയാണ് കാട്ടാനകളുടെ വരവ് തടയാൻ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും മരം കുത്തിമറിച്ചിട്ട് ഫെൻസിംഗ് തകർത്താണ് ആനകൾ കൃഷിയിടത്തിലെത്തുന്നത് തെങ്ങും വാഴയും കവുങ്ങുമെല്ലാം വ്യാപകമായി നശിപ്പിച്ചാവും മടക്കം രാവിലെ കൃഷിയിടത്തിലെത്തിയാൽ ബഹളം വെച്ച് കാട്ടാനക്കൂട്ടത്തെ തുരത്തുകയാണ് കർഷകരുടെ ആദ്യ പണി വനത്തിലേക്ക് പിൻവാങ്ങിയെന്നുറപ്പിക്കാൻ വീണ്ടും ഏറെ നേരം വേണ്ടിവരും ഇതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ശ്രമം വനംവകുപ്പിന്റേതാണ് അതും ചിലപ്പോഴൊക്കെ ഫലം കാണാതെ പോവും വിളകളുടെ സ്വാതറിഞ്ഞെത്തുന്ന ആനക്കൂട്ടത്തെ തുരത്താൻ അധികൃതരുടെ ഇടപെടൽ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ മുന്നോട്ടു പോവാനാവില്ലെന്ന് കർഷകൻ സഹദേവൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്